ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫൈവ് സ്റ്റാർ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സെർവറിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെർവറിലുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഗൈസ് ഓക്കെ, അപ്പോൾ ഈ സെർവറിൽ എന്തൊക്കെയോ ഇവൻറ്റ്സ് ഒക്കെ വന്നു. ഞാൻ ഏതൊരു അക്കൗണ്ട് പിടിച്ച് നോക്കിയപ്പോൾ ഈ സെർവർ കയറി വന്നതാണ്. അപ്പോൾ ഞാൻ ഈ സെർവറിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്തിടാമെന്ന് അങ്ങനെ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ സെർവറിൻ്റെ വീഡിയോസൊക്കെയാണ് നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവർ കുറേ സംഭവങ്ങളും കുറേ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഡയമണ്ടിനൊന്നും അങ്ങനെ വിലയില്ല. ഗൈസ് ഓക്കെ, നമ്മുടെ ടൈറ്റൻസ് കാറുണ്ട്, നമ്മളെ ഫസ്റ്റ് എടുക്കുന്നത് അവർക്ക് സെക്കൻഡാണ്. പിന്നെ ഗ്രീൻ ടൈറ്റൻസ് കാറിലാണ് അവർക്ക് ഫസ്റ്റും എടുക്കുന്നത്. അപ്പോൾ അവരുടെ നാട്ടിലൊക്കെ ഇതിനാണ് വില കൂടുതൽ. ഓക്കെ, അപ്പോൾ സംഭവം ഇതാ വില കൂടുന്നതിലുണ്ടെങ്കിലും ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം ഇതാണ് വില കൂടുതലുണ്ടെങ്കിലും അവരുടെ സ്കിൻസിനൊന്നും പവർ ഇല്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫ്രീ ഫയർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം ഇതിന് സ്കിന്നിന് പവറൊന്നും ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഡയമണ്ട് ഇങ്ങനെ കൊടുത്ത് മേടിക്കും, പിന്നെ പവർ കൂടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേ ഫയർ അല്ല നമ്മുടെ ഈ ഫയർ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫ്രീ ഫയർ നമ്മുടെ ഇന്ത്യൻ സർവറാണ് ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർവറിലും ഇതുപോലെ വരാണെങ്കിൽ ഭയങ്കര വലിയ വിപ്ലവം തന്നെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിന്നൊരു പുലിയുടെ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ സെർവറിലും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാരണം ഇങ്ങനത്തെ വേറെ സെർവറിൽ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെർവറിൽ വരാം. ബട്ട് ഇവരുടെ സെർവറിൽ വേറെ വ്യത്യാസമുണ്ട്. നമ്മുടെ മണി എക്സ്ചേഞ്ച് ഇവൻ്റ് ഇപ്പോൾ വന്ന് ഇപ്പോഴാണ് അവർക്ക് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പോഴും കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടൈറ്റൻസ് കാറിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ടൈറ്റൻസ് കാറിന് പവർ ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറെ ലെവൽ സെർവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സെർവറാണ്. ഞാൻ ഏത് സെർവറിൽ എത്തിപ്പെട്ടേന്ന് പോലും എനിക്ക് അറിയില്ല. അറിയാണ്ട് എവിടെ പിടിച്ച് ഞെക്കിയപ്പോൾ കയറി വന്ന ഒരു സെർവറാണ്. ഓക്കെ, അപ്പോൾ ഈ പുലിയുടെ ഡ്രസ്സാണ് എൻ്റെ മോനെ. പുലിയുടെ തല ശരിക്കും പുലിയുടെ ഭയങ്കര ഹൈ ഗ്രാഫിക്സ് പെട്ട സാധനം. ഓക്കെ, വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നമ്മുടെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഫ്രീ ഫയറിന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്രോയല് ക്രിക്കറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ നമ്മുടെ മൂത്തൊരു സ്റ്റിക്കർ അടിക്കില്ലേ, ആ സംഭവം ഇവരുടെ മിക്ക രാജ്യങ്ങളുടെ സ്റ്റിക്കറും ഇവരുടെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ വണ്ടർഫുള്ളായ ഒരു സംഭവം തന്നെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ FF ടോക്കണിൽ നമ്മുടെ ലക്രോയിൽ വന്നൊരു സംഭവമാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലത്തെ ലക്രോയിൽ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കാം. നമ്മുടെ MAT87 ഒരു കിഡിക്കാജ് സ്കിന്നാണ് ഇനി നമ്മുടെ സെർവറിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെർവറിൽ വരാൻ പോകുന്ന ഈ സ്കിന്ന് ഒരു അടിപൊളി നമ്മുടെ ക്രിസ്മസ് ഇവൻറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെയ്ഡഡ് വീലിൽ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരാം. നമ്മുടെ കയ്യിൽ കുറേ ടൈം കൊണ്ട് പൊട്ടിക്കേണ്ട രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരാം. അതും നമുക്ക് പറയാൻ പറ്റിയതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ് ഇതൊന്നും അറിയില്ല. എന്തായാലും സംഭവം നമ്മുടെ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സെർവറിലും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടില്ല ടൈറ്റൻസ് കാറിൻ്റെ പച്ചയാണ് അവർക്ക് ടോപ്പ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ വെറുതെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കി. കൺഗ്രാജുലേഷൻ, ഗ്രാനേഡാണ് ഗൈസ്. കൺഗ്രാജുലേഷൻ അടിച്ച് ഗ്രാനേഡ് വന്നു. ഓക്കെ, പിന്നെ നമ്മുടെ പിങ്ക് പെട്ടിയിൽ വരുന്നതൊക്കെ ന്യൂബ് സാധനങ്ങളും നമ്മുടെ സാധാ ഡിപ്ലേറ്റ് പെട്ടിയിൽ വരുന്നതൊക്കെ റയർ സാധനങ്ങളാണ് ഇവരുടെ സെർവറിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ചെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല, സ്കിന്നിനൊന്നും ആട്രിബ്യൂട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് വേറെ സ്കിന്നിന് പെയിൻ്റ് അടിച്ച സ്കിന്നല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ സ്കിൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഒരു ലക്രോയലാണ് പൂരയിലും എടുക്കുന്നത്. മിക്കവാറും നമ്മുടെ സെർവറിലും ഇതും വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇതിലുള്ള സംഭവങ്ങളൊക്കെ മിക്കവാറും നമ്മുടെ സെർവറിൽ വരും. നമ്മുടെ സെർവർ അവർ കാശ് പൊട്ടിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു സെർവറാണ് നമ്മുടെ സെർവർ. നമ്മളെ നിന്ന് കുറേ ഊറ്റിയെടുക്കാനുള്ള സ്വഭാവമാണ് നമ്മുടെ ഫ്രീ ഫയർകാർ. അപ്പോൾ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ.